നമസ്കാരം എല്ലാവർക്കും. എഡ്യൂക് ഹബ് മല്ലുവിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ ഐ എ സി എൽ റിക്രൂട്ട്മെൻറ്റ് 2021 ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനീസ് ഹയറിംഗ്. 300 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വേക്കൻസിയാണ്. പലർക്കും അല്ല, ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടാൻ പോകുന്നൊരു വീഡിയോയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരാളിലേക്ക്. നിങ്ങളുടെ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം വഴി നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. പലർക്കും പ്രയോജനപ്പെടും. ഒരുപാട് പേര് ജോലിയില്ലാതെ നോക്കിയിരിക്കുന്ന ഒരു സമയമാണ്. വളരെയധികം പേർക്ക് പ്രയോജനപ്പെടാൻ പോകുന്നൊരു വീഡിയോയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമാണ്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയേണ്ട ഏതൊരു കാര്യത്തെ പറ്റി നിങ്ങൾക്ക് കമൻറ്റിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്ന് നിങ്ങൾ ചോദിക്കാവുന്നതാണ്. ഇനി അധികം താമസിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ദി ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി 300 വേക്കൻസികളാണ്. ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയിൽ 300 വേക്കൻസികൾ വന്നിട്ടുണ്ട്. ഒഫീഷ്യൽ വെബ്സൈറ്റ് ന്യൂ ഇന്ത്യ .co.in-ൽ നിങ്ങൾക്ക് പോകാമെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ കാണാവുന്നതാണ്. പോസ്റ്റുകൾ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്, ജനറൽ ലിസ്റ്റാണ്, സ്കെയിൽ 1. ആപ്ലിക്കേഷൻ ഓൺലൈൻ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് 21 സെപ്റ്റംബറിന് മുമ്പായിട്ടാണ്. ജനറൽ SC ST OBC EWC PWD എന്നീ കാറ്റഗറിയിലുള്ള ഉൾപ്പെടുന്ന മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് പ്രിലിംസ് എക്സാം ഉണ്ട്, മെയിൻ എക്സാം ഉണ്ട്, അതുപോലെ തന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഴ്സണൽ എക്സാമുകളുണ്ട്. അതുപോലെ തന്നെ സാലറി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 32,000 മുതൽ 60,000 വരെ പ്രതിമാസം കിട്ടുന്നതാണ്. എല്ലാ ആനുകളോടും അനുവദിച്ചിട്ട് നമുക്ക് ഇതിനോടൊപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എനി ഗ്രാജുവേഷൻ, എനി പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 21 മുതൽ 30 വയസ്സ് വരെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഫ്രഷേഴ്സിന് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഏജ് റിലാക്സേഷൻ എന്ന് പറയുന്നത് റിസർവ്ഡ് കാറ്റഗറിക്കാർക്ക് ഏജിൻ്റെ റിലാക്സേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ 10 എക്സാമിനേഷൻ സെൻ്ററാണ് കേരളത്തിലുള്ളത്, ഉടനീളമുള്ളത്. അപ്പോൾ 10 എക്സാമിനേഷൻ സെൻ്റർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പ്രിലിംസ് എഴുതുന്നതിനോ മെയിൻ എക്സാം എഴുതുന്നതിനോ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് വളരെ അടുത്ത് തന്നെ നമ്മുടെ എല്ലാ രീതിയിലും നമുക്ക് ഈ ഒരു എക്സാം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇനി ഏതൊരു കാര്യത്തെ പറ്റി അറിയാനാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്, ഇല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്ന് ചോദിക്കാവുന്നതാണ്. ഇനി അധികം താമസിക്കുന്നില്ല, പുതിയൊരു വീഡിയോ വരുന്നുണ്ടോ വരെയും. ബൈ ബൈ.